हाय फ्रेंड्स एल्लावर्क्कुम लवली सीसी वेल्लिलेक्क् स्वागतम ഞങ്ങളുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്ത ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ ഇന്ന് സുമിത്രയുടെയും സിദ്ധാർത്ഥിന്റെയും കഥയിൽ ആദ്യം കാണിക്കുന്നത് പ്രതീഷ് അച്ഛന്റെ അനുഗ്രഹം വാങ്ങണോ അച്ഛൻ എന്നോട് എങ്ങനെ പ്രതികരിക്കുമെന്ന് അറിഞ്ഞുകൂടാ ഇൻസൾട്ട് ചെയ്യുവോ അങ്ങനെയൊക്കെ പറഞ്ഞ് അമ്മയോട് സങ്കടപ്പെടുന്നതായിട്ടാണ് സുമിത്ര പറയുന്നുണ്ട് അങ്ങനൊന്നുമില്ല നീ എന്തായാലും പോയി അച്ഛന്റെ അനുഗ്രഹം വാങ്ങണം അച്ഛൻ വഴക്ക് പറഞ്ഞാലും നീ അത് അനുഗ്രഹമായിട്ട് കരുതിയാൽ മതിയെന്ന് പറയുകയാണ് ശേഷം കഥയിൽ കാണിക്കുന്നത് പ്രദീഷ് സിദ്ധാർത്ഥിൻ്റെ വീട്ടിൽ അനുഗ്രഹം വാങ്ങാൻ പോകുന്നതാണ് സിദ്ധാർത്ഥ് ആദ്യമേ അവനോട് നിങ്ങളെല്ലാം തീരുമാനിച്ച കല്യാണത്തിന് എന്നോട് അനുഗ്രഹം വാങ്ങിക്കാൻ വന്നതാണോ ചോദിക്കുന്നുണ്ട് അപ്പോൾ അവൻ വളരെ സങ്കടത്തോടെ പറയുകയാണ് അച്ഛൻ്റെ സ്വപ്നങ്ങൾക്കൊത്ത് വളരാൻ കഴിയാത്ത മകനാണ് ഞാൻ അതിനെല്ലാം എന്നെ അച്ഛൻ ഒറ്റപ്പെടുത്തുമ്പോൾ എനിക്ക് അച്ഛൻ്റെ സ്നേഹം എനിക്ക് മനസ്സിലാവുന്നുണ്ടായിരുന്നു അച്ഛൻ എന്നെ അനുഗ്രഹിക്കണം എന്നൊക്കെ പറയുകയാണ് ഇതെല്ലാം കേൾക്കുമ്പോൾ സിദ്ധാർത്ഥിന് വളരെയധികം വിഷമവും സന്തോഷവും വരുന്നുണ്ട് എന്നിട്ട് സിദ്ധാർത്ഥ് അവനെ അനുഗ്രഹിച്ചു വിടുന്നതായിട്ടാണ് കാണിക്കുന്നത് ഇതെല്ലാം നമ്മളുടെ വേദിക കാണുന്നുണ്ടായിരുന്നു അപ്പോൾ സിദ്ധാർത്ഥിനോട് വേദിക പറയുകയാണ് സുമിത്ര മാത്രം പറയുന്നത് കേട്ട് നിങ്ങൾക്ക് അച്ഛൻ്റെ സ്ഥാനം തരാത്ത മകനെ നിങ്ങൾ എന്തിനാണ് അനുഗ്രഹിച്ചു വിട്ടതെന്നൊക്കെ ചോദിക്കുകയാണ് അപ്പോൾ സിദ്ധാർത്ഥ് പറയുന്നുണ്ട് അവൻ എൻ്റെ മകനാണെന്നൊക്കെ അപ്പോൾ വേദിക പറയുകയാണ് ഞാൻ ഇതൊന്നും സമ്മതിക്കത്തില്ല ഇപ്പം ഞാൻ ഒറ്റയ്ക്കായില്ലേ എന്നൊക്കെ പറയുകയാണ് അതേപോലെ പറയുന്നുണ്ട് നിങ്ങൾ ഈ കല്യാണത്തിന് സപ്പോർട്ട് ചെയ്യുകയാണെങ്കിൽ ഞാൻ എൻ്റെ ജീവിതം അവസാനിപ്പിക്കുമെന്നൊക്കെ അപ്പോൾ വേദിക ഞെട്ടിച്ചുകൊണ്ട് സിദ്ധാർത്ഥ് പറയുകയാണ് ഞാൻ എൻ്റെ മകൻ്റെ കല്യാണത്തിൽ സപ്പോർട്ട് ചെയ്യുന്നതിന് നിനക്ക് വിയോജിപ്പുണ്ടെങ്കിൽ ആത്മഹത്യ ചെയ്യുക എന്നുള്ള നിൻ്റെ തീരുമാനത്തിന് മുന്നോട്ട് പോകുന്നതായിരിക്കും നല്ലതെന്ന് പറയുകയാണ് പിന്നീട് കാണിക്കുന്നത് സുമിത്രയുടെ വീടാണ് അവിടെ പ്രതീഷ് അച്ഛനോടും സുമിത്രയോടും എല്ലാം അച്ഛൻ അനുഗ്രഹം തന്ന കാര്യം പറയുകയാണ് അവനത് വളരെ സന്തോഷത്തോടെയാണ് പറയുന്നത് അപ്പോൾ സരസ്വതിയമ്മ അവിടേക്ക് വന്നിട്ട് പറയുന്നുണ്ട് ഇവൻ കള്ളം പറയുവാണ് അങ്ങനെ അവൻ അനുഗ്രഹം കൊടുക്കത്തില്ലല്ലോ എന്നൊക്കെ പറയുകയാണ് ശേഷം കഥയിൽ കാണിക്കുന്നത് പ്രതീഷിൻ്റെ ഫ്രണ്ട്സ് അവൻ്റെ കല്യാണത്തെ പറ്റി സംസാരിക്കുന്നതാണ് നാളെ എന്ത് ചെയ്യണം എന്നൊക്കെ സംസാരിക്കുകയാണ് ഈ പ്രാവശ്യം സഞ്ജനയുടെയും പ്രതീഷിൻ്റെയും കല്യാണം മിസ്സാകരുത് നടക്കാതെ പോകരുത് എന്നൊക്കെ സംസാരിക്കുകയാണ് ഇതേ സമയം സുമിത്രയുടെ വീട്ടിൽ പ്രതീഷിൻ്റെ റൂമിൽ ശീതൾ അലങ്കരിച്ചുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ പ്രതീഷ് പറയുന്നുണ്ട് ഇത് നടക്കുമോ എന്തോ എന്നൊന്നും അറിഞ്ഞുകൂടെ അധികം അലങ്കാരമൊന്നും ചെയ്യേണ്ടാന്ന് അപ്പോൾ സുമിത്രയും അങ്ങോട്ട് വരികയാണ് അപ്പോൾ അവൻ പറയുകയാണ് അമ്മയുടെ അത്ര ആത്മവിശ്വാസമൊന്നും എനിക്കില്ലെന്നൊക്കെ പിന്നെ അവർ ഓരോന്ന് സംസാരിച്ചിരിക്കുന്നതാണ് കാണിക്കുന്നത് ശേഷം കഥയിൽ കാണിക്കുന്നത് സിദ്ധാർത്ഥിനൊരു കോള് വരുന്നതായിട്ടാണ് അത് സഞ്ജനയാണ് സഞ്ജന വളരെ പേടിച്ചിട്ടാണ് അദ്ദേഹത്തിനോട് സംസാരിക്കുന്നത് അവൾ ഡാഡി എന്നൊക്കെ വിളിച്ചോട്ടെ എന്ന് ചോദിക്കുകയാണ് അത് സിദ്ധാർത്ഥ് വളരെ സന്തോഷത്തോടെ സമ്മതിക്കുകയാണ് സഞ്ജന പറയുകയാണ് എനിക്ക് അവിടെ വന്ന് അനുഗ്രഹം വാങ്ങണമെന്നുണ്ട് പക്ഷേ എനിക്ക് കഴിയുന്നില്ല അതുകൊണ്ടാണ് ഞാൻ ഫോണിൽ വിളിച്ച് അനുഗ്രഹം ചോദിക്കുന്നത് തെറ്റാണോ എന്നൊക്കെ ചോദിക്കുന്നുണ്ട് അപ്പോൾ സിദ്ധാർത്ഥ് വളരെ സന്തോഷത്തോടെ അവളെ അനുഗ്രഹിക്കുന്നതാണ് കാണിക്കുന്നത് അതോടെ ഇന്നത്തെ കഥ അവസാനിക്കുകയാണ് കൂടുതൽ വീഡിയോസുമായി നമുക്ക് വീണ്ടും കാണാം താങ്ക് യു